ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കല്ലേ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ പുണ്യമായ മസ്ജിദിന്റെ ഖബർസ്ഥാനിനു ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവരെയും ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാണ്. പ്രത്യേകിച്ച് ഈ നാളിന്റെ മുമ്പിൽ രക്തസാക്ഷികളാവുകയും നിരപരാധികളായ തങ്ങളുടെ രക്തം ഈ നാട്ടിലൂടെ ഒഴുകുകയും നീതിപാലകരുടെ നീതി നിഷേധത്തിന് ഇരയാവുകയും പകൽ വെളിച്ചത്തിൽ നടന്ന ഒരു പച്ച അക്രമത്തെ ന്യായത്തിന്റെ മുമ്പിൽ വെള്ളപൂശുകയും ചെയ്ത നീതി നിഷേധിക്കപ്പെട്ട ഭീമാപ്പള്ളി വെടിവെപ്പിൽ നഷ്ടപ്പെട്ടുപോയ മരണപ്പെട്ടുപോയ ആറ് സഹോദരങ്ങൾ അള്ളാഹുവിന് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറപ്പിന്റെ നീതി തുലാസിന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകത്തേക്ക് നടന്നു പോകാൻ അവരുടെ നിരപരാധിത്വത്തിന്റെ രക്തസാക്ഷിത്വം അള്ളാഹു കാരണമാക്കി നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി വളരെ അവിചാരിതമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ ഏകദിന പ്രഭാഷണത്തിൽ നിഴലിനെ പ്രണയിക്കുന്നവർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിലോട്ട് കടക്കുകയാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നും പറയുന്നില്ല. ഒരു പ്രഭാഷണത്തിന് വേണ്ട ഒരു സദസ്സിന്റെ അച്ചടക്കം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നൽകണം എന്ന ഒരൊറ്റ ആമുഖത്തോട്, അതായത് വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ പറയുന്ന 2 മണിക്കൂർ കൃത്യമായി കേൾക്കുവാനും അതൊരു വിനോദമാകാതെ വെറുമൊരു ആസ്വാദനമാകാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെയായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ സ്റ്റേജിന് പുറകിൽ നിൽക്കുന്ന സഹോദരങ്ങൾ സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട് ഒന്നുകിൽ നിശബ്ദരായി കേൾക്കുക, അല്ലെങ്കിൽ മുമ്പോട്ട് വന്ന് ഈ സദസ്സിന്റെ പുറകിൽ നിൽക്കുക. സ്റ്റേജിന്റെ പുറകിൽ നിൽക്കാതെ സദസ്സിന്റെ പുറകിൽ നിൽക്കുക. സ്റ്റേജിന്റെ പുറകിൽ നിന്ന് കേൾക്കുന്നത് ഒരിക്കലും ആസ്വാദ്യകരമായിരിക്കുകയില്ല. അത് അത്രത്തോളം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറില്ല. പരമാവധി മുമ്പിലും സൈഡിലുമുള്ള സ്ഥലത്തിന്റെ പരിമിതി ഉണ്ട്. എങ്കിലും പരമാവധി സഹകരിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. പുറകിൽ നിൽക്കുന്നവരൊക്കെ മുമ്പോട്ട് യാതൊരു സംഘാടകരും ഇണ്ടാതിരിക്കും. നിങ്ങളെല്ലാവരെയും നിയന്ത്രിക്കാൻ ശബ്ദം ഉണ്ടാക്കും. നിങ്ങളുടെ 10 പേരെ ശബ്ദം ഒരേ ശബ്ദവും. അതുകൊണ്ട് പ്രസംഗിക്കാനുള്ള ഒരു അവസരം, ആര് ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. എല്ലാവരും വളരെ ഒരു സദസ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്ന ആളുകളാണ്. വരിക, അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക, കിട്ടുന്ന സ്ഥലത്ത് വന്നിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നോട്ടീസിന് സൂചിപ്പിച്ചതുപോലെ നിഴലിനെ പ്രണയിച്ചവർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രണയ കഥയിലേക്ക് ഞാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ അടുത്ത സ്ഥലത്ത് ഞാൻ പ്രഭാഷണം നടത്തിയത് കഴിഞ്ഞ February 14 വള്ളക്കടവ് SKSS സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വള്ളക്കടവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ February 14 ലോക പൂവാല ദിനത്തിന്റെ അന്ന് ഖുർആനിലെ പ്രണയം എന്ന വിഷയം പറഞ്ഞ ഒരു പ്രണയം അവസാനിപ്പിച്ചവരാണ്. അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത് വീണ്ടും മറ്റൊരു പ്രണയം, നിഴലിനെ പ്രണയിച്ചവർ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ അങ്ങനെ വിഷയം കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു തുടർച്ച ഉണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. എങ്കിലും പരമാവധി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാഹിത്യ സിട്ടുകളിൽ സാഹിത്യകാരന്മാർ വളരെ പുതുമയോടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിഴലിനെ കല്ലെറിയുന്നവർ.
അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ വാദപ്രതിവാദ വേദികളിൽ വളരെ ആലങ്കാരികമായി ഉയർന്നു നിൽക്കുന്ന മറ്റൊരു പഴമൊഴിയാണ് നിഴലിനോട് യുദ്ധം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവനവന്റെ നിഴലുകളോട് യുദ്ധം ചെയ്യുക. ഇത് വളരെ സ്വാഭാവികമായി എല്ലാ സാഹിത്യകാരന്മാരും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് നിഴലുമായി ബന്ധപ്പെട്ടത്. കാരണം നിഴലിനോട് യുദ്ധം ചെയ്യുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരഹിതനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സമീപനമാണ്. അവനവന്റെ നിഴലുകളോട് യുദ്ധം ചെയ്യുക, നിഴലിനെ നോക്കുകുത്തിയാക്കുക. നിഴൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരു വസ്തുവിന്റെ പ്രതലങ്ങളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ സമാന്തരമായി ഉണ്ടാകുന്ന വസ്തുവിനെയാണ് സാധാരണയായി നാം നിഴൽ എന്ന് പറയുക. ഒരു വസ്തുവിന്റെ തന്നെയാണ് അതിന്റെ നിഴൽ മറ്റൊരു വസ്തുവിന്റെ തന്നെ. നിഴലിന്റെ പ്രത്യേകത ആരാണോ നിഴലിനെ ശ്രദ്ധിക്കുക ആ സമയത്ത് നിഴലിന്റെ രൂപമാകും. നിഴലിനെ പിടിക്കാൻ ആരാണോ ശ്രമിക്കുക ആ സമയത്ത് നിഴൽ നമ്മയും കൊണ്ട് കൂടും. ഒരാൾ അവനവന്റെ നിഴലിനെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് തീരുമാനിച്ചാൽ ലോകാവസാനം വരെ ഈസാ നബിയുടെ രണ്ടാം വരവ് വരെ അവൻ ഓടിയാലും ഓടിയാലും അവന്റെ സ്വയം നിഴലിനെ അവന് പിടിക്കാൻ സാധ്യമല്ല. ജീവിതത്തിൽ എത്രത്തോളം ബഹുകാലം ബഹുദൂരം മുമ്പോട്ട് പോയാലും അവന് പിടിക്കാൻ കഴിയാത്ത ലോകത്ത് ചൊവ്വയിൽ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞേക്കാം. ബഹിരാകാശ ഗോളത്തിന്റെ നക്ഷത്രങ്ങളെ ചിലപ്പോൾ എത്തിപ്പിടിക്കാൻ മനുഷ്യൻ കഴിഞ്ഞേക്കാം. യൂനികകാരന് സാധിച്ചതുപോലെ, പക്ഷേ അവന്റെ തൊട്ടടുത്ത് അവൻ എവിടെയൊക്കെ പോകുന്നു ആ സമയത്തൊക്കെ പിന്തുടരുന്ന അവനവന്റെ നിഴലിനെ, ആ നിഴലിനെ പിന്തുടരാൻ, നിഴലിനെ പിടിക്കാൻ ലോകത്തൊരു മനുഷ്യന് സാധ്യമല്ല എന്ന പരമാർത്ഥം ലോകത്ത് നിലനിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ പ്രതിമയായി ലോകത്തോട് പറഞ്ഞു കൊടുത്ത സാഹിത്യ നായകന്മാരുടെ മുഴുവനെ സാഹിത്യ പ്രതിമാവിലാസ ലോകത്ത് നടത്തിയ, ലോകത്തിന്റെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥത്തെ സാഹിത്യ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാഹിത്യ സാമ്രാജ്ഞികളായി വിലസിയിരുന്ന സാഹിത്യ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ സാഹിത്യത്തിന്റെ അദ്വിതീയ ഭാവമായി കടന്നുവന്ന് സാഹിത്യ ലോകത്തെ നാണം കെടുത്തിയ, ലോകത്തിന്റെ സാഹിത്യ പുസ്തകത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മൊഴിയിലോ സാഹിത്യത്തിലോ വെല്ലാൻ കഴിയുന്ന ഒരു സാഹിത്യ നായകൻ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കടന്നു വന്നിട്ടില്ല. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ വൈഭവത്തെയും വിലാസത്തെയും ലോകത്തിന് സമ്മാനിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ റിസാലത്തിന്റെ കള്ളം പറയാത്ത നാവ് കണ്ട് പ്രവാചകൻ നിഴലിനോട് ഉപമിച്ചത് രണ്ടേ രണ്ട് കാര്യങ്ങളെയാണ്. ഞാൻ ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ നൈമിഷികരെ മനസ്സിലാക്കി തരാൻ രണ്ടേ രണ്ട് കാര്യങ്ങളെയാണ് അല്ലാഹുവിന്റെ റസൂൽ നിഴലിനോട് ഉപമിച്ചത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ നാവ് കൊണ്ട് ഉപമിച്ച രണ്ടേ രണ്ട് കാര്യങ്ങൾ അത് നിഴലാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നിഴലിനെ നിങ്ങൾ പ്രണയിക്കാൻ പാടില്ല, ആ നിഴലിനെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കാൻ പാടില്ല. ആദ്യം തന്നെ നിഴലിനെ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുകയില്ല, അതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെ കബളിപ്പിച്ചു കൊണ്ട് ഓടുകയും ചെയ്യും. ഇതാണ് നിഴൽ. അതുകൊണ്ട് ആദ്യം നിഴൽ എന്താന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റിസാലത്തിന്റെ നാവ് കണ്ടല്ലാണ്ട് റസൂൽ ആദ്യമായി നിഴലിനോട് ഉപമിച്ചത്. ഒതുങ്ങി നിൽക്കാത്ത നിഴലാണ് ഈ ദുനിയാവെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ചരിത്രകാലത്തിലെ ഈ ചരിത്രാധീന കാലത്തിലെ ഈ ചരിത്രത്തിന് ശേഷമുള്ള കാലത്തിലെയും ഏറ്റവും വലിയ ദരിദ്രന്റെ കൊട്ടാരത്തിന് കിടന്നുറങ്ങിയ ലോകത്തിന്റെ രാജാവിന്റെ ഉറക്കരയിൽ സമയത്ത് ആ ലോകത്തിന്റെ രാജാവ് ഒന്ന് കടന്നു വന്നിട്ട് ഈത്തപ്പനമരത്തിന്റെ ഓലയിൽ കിടക്കുന്നത് കാണുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ ദാരിദ്ര്യം സഹിക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട രാജാവ് ഒന്ന് തന്റെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടക്കുന്നത് കാണുമ്പോ ആ രാജാവിന്റെ രാജതന്ദ്രി പദം അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ഭാര്യ വന്ന് കുഞ്ഞിനെ പോലെ ചുരുട്ടുകൂടി കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്നിരുന്ന് പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒറ്റക്കിടക്കുന്ന വയറിലേക്ക് തടകി കൊടുക്കുമ്പോ തന്റെ കണ്ണു പിടിച്ച് നേറ്റുകിടന്ന പ്രിയപ്പെട്ട ഭർത്താവ് സമയം തുറക്കം വരാറ് പട്ടിണി കിടന്ന് ഒട്ടിപ്പോ വയറിലെ സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് തലോടിയ ഭാര്യയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ യാ റസൂലല്ലാ പ്രിയപ്പെട്ട ദിരുദൂതരെ പ്രിയപ്പെട്ട ദിരുദൂതരെ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയായ ഈത്തപ്പനമരത്തിന്റെ ഓല വിളിച്ചിട്ട് ഈ മണൽത്തരിയുടെ മുകളിൽ കിടക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തിരുദൂതരെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് പ്രിയപ്പെട്ട സഹാബിയല്ല അവിടുത്തെ വിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണത്തേക്ക് കിടന്നുറങ്ങിയ പ്രിയപ്പെട്ട സഹധർമ്മിണി ആവരാടി പറയുമ്പോ ആ സമയത്ത് സമയത്ത് മദീന നഗരം മുഴുവനും ഉറക്കത്തിൽ കിടക്കുമ്പോ പൊട്ടിക്കരയുന്ന ഭാര്യയുടെ കയ്യിലേക്ക് തന്റെ വിസാലത്തിന്റെ കരങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആയിഷ കരയുന്നതെന്തിന ഈ ഭൗതിക ലോകത്തിന്റെ സുഖത്തിന്റെ ബുദ്ധിമുട്ട് കാണുമ്പോ ഭൗതിക ലോകത്തിന്റെ ദുരിയാവിന്റെ കട്ടപ്പാട് കാണുമ്പോ നീ എന്തിനാ കണ്ണുകളിൽ കണ്ണുനീര് വിഴുവീഴുന്നതെന്തിന ഇന്ന മാനവ ദുനിയാറാക്കിത്തവല്ല ആൾക്കൂട്ടത്തെ കാണുമ്പോ ആ സാഹിത്യത്തിന്റെ വാക്കുവിലാസവും ഉപമയും വരുന്നത് ഒരു പ്രവാസകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രഭാഷണത്തിന്റെ മധ്യത്തില മാർട്ടിൻ ലൂതർ കിംഗ് ലോക ചരിത്രത്തിൽ അമേരിക്ക പ്രസിഡന്റ് പോലും വിസ്മയിപ്പിച്ച വാക്ക് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും പ്രഭാഷണത്തിന്റെ നടുവില ഐ ഹാവ് എ ഡ്രീം എനിക്ക് ഒരു സ്വപ്നമുണ്ടെന്ന് പറഞ്ഞ് ലൂതർ കിംഗ് പറഞ്ഞ ഉപമ ഒരു വലിയ പ്രഭാഷണ മധ്യത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഈ ഉപമ പറയുന്നത് സാഹിത്യം പറയുന്നത് പ്രഭാഷണത്തിന്റെ നടുവിലല്ല പതിനായിരക്കണക്കിന് അനുയായികളുടെ ആരംഭത്തിന്റെ നടുവിലല്ല പതിനാ സമയത്ത് തന്റെ അയൽപക്കം കാലുകളുവരെ സുഖമായിട്ട് കിടന്നിറങ്ങുമ്പോ പട്ടിണി കാലത്താൽ ഉറക്കം വരാറ് ഈത്തപ്പനമരത്തിന്റെ ഓലയിൽ കിടന്നിട്ട് കിടക്കുന്നതിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കട്ടപ്പാടെടുത്തിട്ട് പാതിരാ സമയത്ത് പൊട്ടിക്കളയുന്ന ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടന്നിറങ്ങുമ്പോ ഭാര്യയുടെ കരസ്പരസരമേ തുടക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞ വാക്കാണിത് ആയിഷ പ്രിയപ്പെട്ട സഹധർമ്മിണി കരയുന്നരെന്തിനാ കരയുന്നരെന്തിനാ ഈ ഭൗതിക ലോകത്തിന് ജീവിച്ചിരിക്കുമ്പോ ഇന്നമാ ഞാനീ ദുനിയാവിൽ ജീവിക്കുന്നത് എങ്ങനെയെന്നറിയോ വളരെ വിശാലമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വരുമ്പോ സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാറ് ഈ മരുഭൂമിയുടെ ഇടയിൽ കാണുന്ന വൃക്ഷത്തിന്റെ തണലില് ഒരല്പനേരം തണല് കൊണ്ട് ക്ഷീണം മാറുമ്പോ ആ വൃക്ഷത്തണൽ ഉപേക്ഷിച്ചിട്ട് നടന്നു പോകുന്ന യാത്രികനെ പോലെയാണ് ഞാൻ ഇത് എപ്പോഴാണോ തണല് മാറുന്നത് ആ സമയത്ത് യാത്ര തുടരുന്ന വഴിയാത്രക്കാരനെ പോലെയാണ് അതുകൊണ്ട് വഴിയരികിൽ കിടക്കുന്ന വഴിയാത്രക്കാരനെ പോലെയാ ഈ ദുനിയാവിലെ എന്റെ ജീവിതം എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ട് അഭിവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയോട് മാത്രമല്ല അവർ തനിയായികളോട് പറഞ്ഞു ഇന്ന ദുനിയാതായ ഈ ദുനിയാവ് നീങ്ങിപ്പോകുന്നതാണ് ഏത് സമയത്ത് സ്വന്തം നടലിനെ പിടിക്കാൻ പോകുമ്പോ ആ നടലിനെ നിന്നെ മോഹിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്നത് പോലെ നിന്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്നതല്ല ഈ ദുനിയാവ് അത് നിഴലാണ് 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 ആ നിഴലിനെ പ്രണയിക്കരുത് ആ നിഴലിനെ പ്രണയിക്കരുത് ആ നിഴലിനെ ആരാണോ ദുനിയാവ് എന്ന കാമുകിയെ ശരീരത്തോട് കെട്ടിപ്പിടുക്കുന്നത് ആരാണോ ഈ പ്രണനിയെ പ്രണയിക്കുന്നത് ആരാണോ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു സുന്ദരിയായ പെണ്ണിനെ പോലെയാ ഇന്ന ദുനിയാത്തിനെ ഈ ദുനിയാവ് ഒരു സുന്ദരിയാണ് ഈ ദുനിയാവ് ഒരു പെണ്ണാണ് പെണ്ണാണ് പെണ്ണ
ഞാനാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ പ്രണയിനിയാണെന്നറിയോ? അത് ഈ പഞ്ചതുനിയാണ്. അതുകൊണ്ടല്ലേ മിഹ്റാബിന്റെ യാത്ര പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിന്റെ കൂടെ നടക്കുമ്പോ അബീബായ നബിയെ ഒരു സുന്ദരി പെണ്ണ് കൈയാട്ടി വിളിച്ചു സ്വർഗത്തിന്റെ മുമ്പിൽ. ഭീമാ പള്ളിയിലല്ല, വല്ലക്കടവിലല്ല, കിഴക്കേ കോട്ട ബസ് സ്റ്റാൻഡിന്റെ 4 മണിക്കല്ല, മിഹ്റാബിന്റെ യാത്ര പോകുമ്പോ പോരാ നാമസകരണത്തിന്റെ വഴിക്കു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ